glory of God came into us by grace. It was not our work, not our prayer. It is because Jesus perfected everything. That is why in Colossians 1 and verse 20-27, this is a mystery. Christ, the hope of glory in us. കൊലോസലേഖനം 1 നമ്മൾ വായിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്ന മർമ്മം. The Bible says this glory, which is the fullness of God, today is already in you. അതിന്റെ അർത്ഥം ദൈവിക പൂർണതയാണ് മഹത്വം. ക്രിസ്തു മുഖാന്തരം ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. I want to assure you, your healing, your financial deliverance, your eternity, everything is in you. You are being perfect in Christ. It is you who have to decide, I'm going to rest, I'm going to take authority, I will rebuke and I will be victorious. ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ സാമ്പത്തിക വിടുതൽ, നിങ്ങളുടെ രോഗസൗഖ്യം, നിങ്ങളുടെ നിത്യത അടക്കം സകലവും ക്രിസ്തുവിൽ വെച്ച്, ആ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ട് ഇനി നിങ്ങളാ തീരുമാനിക്കേണ്ടത്, ഞാൻ ക്രിസ്തുവിൽ റെസ്റ്റ് ചെയ്യും, ഞാൻ ക്രിസ്തുവിൽ ചുവട് വെക്കും. അത് നിങ്ങളിലാ തന്നിരിക്കും. We don't preach, come to us, we will pray. Come to us, we will deliver. No, Christ in you is perfect. Christ in you is the healing. Christ is in you is everything. You are powerful in Christ. അവനാണ് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ എടുക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാം, അപ്പോൾ നിങ്ങൾക്ക് വിടുതലാവും നിങ്ങൾ പറയാറില്ല. മറിച്ച് നിങ്ങളിലുള്ള ക്രിസ്തു സമ്പൂർണനാണ്. ആ ക്രിസ്തുവിൽ സൗഖ്യമുണ്ട്, ആ ക്രിസ്തുവിൽ സകലതുമുണ്ട്. ആ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിൽ നിങ്ങൾക്ക് പാപമോചനമുണ്ട്. അതിൽ നിങ്ങൾ അധികാരമെടുക്കുക, പ്രാപിക്കുക, നിങ്ങളെ നിങ്ങളിൽ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. That is the essence of every preaching of the gospel. അതാണ് ഏത് സുവിശേഷ പ്രസംഗത്തിന്റെയും കാതല്.